നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു സംഭവമാണിത്. റേഷൻ കിറ്റിൽ നിന്ന് കിട്ടിയത് ഞങ്ങൾക്ക് വീട്ടിലൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു സ്നാക്ക് നമുക്ക് തയ്യാറാക്കി നോക്കാം. ഇവിടെ ഞാനൊരു 3 മണിക്കൂറോളം ഉഴുന്ന് കുതിർക്കാനിട്ടതാണ്. 1.5 കപ്പോളം ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉഴുന്ന് വടയ്ക്കൊക്കെ അടിച്ചെടുക്കില്ല, അതുപോലെ അടിച്ചെടുക്കണം. ഉഴുന്ന് വടയൊക്കെ ഉണ്ടാക്കാൻ കിട്ടാത്തവർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. അതിനേക്കാൾ ടേസ്റ്റുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് വെള്ളം ചേർക്കാണ്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒന്ന് അടിച്ചു. അപ്പോൾ ഒരല്പം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് തവണയായിട്ട്. ഇനി നമ്മൾ കൈ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ച് തന്നെ ചെയ്യണം, നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്, ബാക്കിയൊക്കെ കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് എടുക്കുക. അതുപോലെ ഇഞ്ചിയും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് കുറയ്ക്കുക. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾ അപ്പോഴേ അറിയുള്ളൂ. കുറച്ചെടുത്തിട്ടുള്ളൂ, ഒരു 2 പിടിയോളം. അതിൽ കൂടുതൽ എടുക്കരുത്, കൂടുതലായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം, ചെറിയ ജീരകം. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്ന കുരുമുളകാണ് ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഉഴുന്നും കുരുമുളകും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഉഴുന്ന് വട കഴിക്കാറുള്ളതല്ലേ നമ്മൾ. ഇനി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനോട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് ഒരു 20 മിനിറ്റോളം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം. ഫ്രീസറിലൊന്നും വെക്കേണ്ട, താഴെ വെച്ചാൽ മതി. അപ്പോൾ ഞാനൊരു 20 മിനിറ്റിന് ശേഷം എടുത്തിട്ടുണ്ട്. കയ്യിലൊരല്പം വെള്ളമാക്കിയിട്ട് ഇതുപോലെ ബോളാക്കി എടുക്കുക. എന്നിട്ട് നന്നായിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് കോരുക. കയ്യിൽ ഓരോ തവണയും വെള്ളമാക്കി എടുത്തോളൂ. സ്പൂൺ കൊണ്ട് കോരിയിട്ടാലും മതി കേട്ടോ. നമുക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇതാകുമ്പോൾ ഉഴുന്ന വടേനേക്കാളും രുചിയും അത്രയും ബുദ്ധിമുട്ടുമില്ല. നമുക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഉഴുന്നൊന്നും വേസ്റ്റാക്കി കളയൊന്നും ചെയ്യരുത്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഉഴുന്നൊക്കെ കഴിച്ചാൽ ഉഴുന്ന് വളരെ നമുക്ക് വെയിറ്റ് ഗെയിന് വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല കിഡ്ഡില്ല ടേസ്റ്റുള്ള ഉഴുന്ന് ബോണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായും ഫാമിലി ആയിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.